അച്ഛൻ മരിക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് കാണാൻ പറ്റില്ലേ. എൻ്റെ അമ്മ മാത്രമേ അന്നേരം ഉള്ളായിരുന്നു. അയൽക്കാരാണ് പിന്നെ എന്നെ വിളിച്ചു വരുത്തിയത്. നമസ്കാരം. വർക്കലയാണ്, വർക്കല വെട്ടൂർ ഷാപ്പുമുക്കിലാണ്. ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വന്നതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ വളർത്ത് വലുതാക്കിയ മക്കൾക്ക് അച്ഛനും അമ്മയൊക്കെ ഒരു ഭാരമായി മാറുന്ന ഒരുപാട് കാഴ്ചകളും അതുപോലെ തന്നെ ഒരുപാട് കഥകളുമൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു സംഭവത്തിന് സാക്ഷിയാവുകയാണ് ഇപ്പോൾ വിസ്മയ ന്യൂസ്. ഇവിടെ ഉഷ എന്ന് പറയുന്ന ഒരു ഇളയ മകളുടെ സംരക്ഷണയിൽ കഴിയുന്ന ചെല്ലമ്മ എന്ന അമ്മയുടെ ജീവിതാവസ്ഥയാണ് ഞങ്ങൾ നേരിൽ കണ്ടത്. ഇവർക്ക് ആകെ ഒരു മകൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം വളരെ മുമ്പ് തന്നെ ഈ വീടിരിക്കുന്ന സ്ഥലവും ഈ വീടും ഒക്കെ അയാളുടെ പേരിൽ എഴുതി വാങ്ങി. അയാൾക്ക് നല്ല കാശൊക്കെ ഉള്ളൊരു ടീമാണ്, പുള്ളി പുറത്തൊക്കെ ആയിരുന്നു. അദ്ദേഹവും അതുപോലെ തന്നെ ഇവരുടെ ഒരു സിസ്റ്റർ, ഇവരുടെ ഒരു ചേച്ചി, ഇവർ രണ്ടുപേരും ഇപ്പോൾ ഈ അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ചേച്ചിയാണെങ്കിൽ വിവാഹമോചിതയാണ്. അവർ വീട്ടു ജോലി ചെയ്താണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുമാത്രമല്ല, ഈ അമ്മ കിടക്കുന്ന ഈ വീട് പോലും മകൻ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ വയ്യാണ്ട് കിടക്കുന്ന, അതായത് എപ്പോൾ വേണോ എന്ന് സംഭവിക്കുന്ന രീതിയിൽ കിടക്കുന്ന ഈ അമ്മയെ വിട്ടിട്ട് ഈ ഉഷ എന്ന് പറയുന്ന ആ ചേച്ചിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. മക്കളോട് രണ്ടുപേരുടെയും അപേക്ഷിച്ചെങ്കിലും അവരാരും ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് 10 കൊല്ലത്തിന് മുന്നേ ഒരു വലിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴും മെഡിക്കൽ കോളേജിൽ 1.5 മാസം കിടന്നപ്പോഴും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഈ ചേച്ചി അണ്ണനും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ദിവസം വന്ന് ICUയിലായിരുന്നപ്പോഴത്തേന് അന്ന് ഇറങ്ങിയിട്ട് ICUയിൽ നിന്ന് ഇറക്കിയിട്ട് പോലും കാണാൻ എൻ്റെ ചേച്ചി നിന്നിട്ടില്ല. അപ്പോഴും ഈ 1.5 മാസവും അമ്മയ്ക്ക് 37 ദിവസവും വായിക്കൂടെ വെള്ളം പോലും കൊടുക്കാതെ വെള്ളം പിന്നെ ട്രിപ്പ് മാത്രം ഇട്ടാണ് മെഡിക്കൽ കോളേജിൽ 1.5 മാസം കിടന്നത്. 37-ൻ്റെന്നാണ് വായിക്കൂടെ വെള്ളം മൂക്കിക്കൂടെ കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞത്. എന്നിട്ടും കൊടുത്തപ്പോൾ ഈ കുടലിലൊക്കെ ലീക്കാണെന്ന് വേണ്ടി പിന്നും അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ 40 ദിവസം കഴിഞ്ഞപ്പം ഒരു വലിയ എക്സ്റേ ഒക്കെ എടുത്തതിന് ശേഷം കൊടുക്കാൻ പറഞ്ഞ്. അപ്പം വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അമ്മ അങ്ങ് രോഗിയായി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛന് ക്യാൻസർ പിടിച്ച്. അന്ന് തൊട്ട് 2012 അച്ഛന് ക്യാൻസർ വന്നത്. 2019 അച്ഛൻ മരിക്കുന്നത്. അതുവരെ ഈ മക്കൾ രണ്ടുപേരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനാണ് വർക്കല ഗവൺമെൻറ് ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ, വട്ടപ്പാറ ആശുപത്രി, എനിക്കറിയാം മറ്റ സ്ഥലങ്ങളിലൊക്കെ ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ടുപോയി. അച്ഛനെ മരിക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് കാണാൻ പറ്റില്ലേ. എൻ്റെ അമ്മ മാത്രമേ അന്നേരം ഉള്ളായിരുന്നു. അയൽക്കാരാണ് പിന്നെ എന്നെ വിളിച്ച് വരുത്തിയത്. ഏകദേശം 10 വർഷമായി ഈ ചെല്ലമ്മ എന്ന അമ്മ ഉഷയുടെ സംരക്ഷണയിലായിട്ട്. അതിനു മുമ്പ് ഉഷയുടെ അച്ഛൻ, അദ്ദേഹത്തിന് ക്യാൻസറായിരുന്നു. അദ്ദേഹത്തെയും ഉഷ തന്നെയാണ് നോക്കിയതൊക്കെ. അത് കഴിഞ്ഞിപ്പോൾ അമ്മയ്ക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് അവർക്ക് ജോലിക്ക് പോലും പോകാൻ കഴിയാതെ അമ്മയെ മാത്രം നോക്കി വീട്ടിൽ കഴിയേണ്ട ഒരവസ്ഥ സംജാതമായിരിക്കുന്നത്. ഈ രണ്ടുപേരും, മൂത്ത രണ്ട് മക്കളും, ഇപ്പോൾ ഇവരെ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണുള്ളത്. ഇവർ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ മറ്റുള്ളവർക്കെല്ലാം പരാതി കൊടുത്തെങ്കിലും, അവരൊക്കെ അവരെ വിളിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആരും ഇതുവരെ ചർച്ചയ്ക്കോ അങ്ങനെയൊന്നും എത്തിയിട്ടില്ല. ഈ വീട് പോലും ഇല്ലാത്ത ഈ വീടിൻ്റെ അവസ്ഥകൾ കാണുമ്പോൾ തന്നെ അറിയാം, വളരെയധികം പഴക്കം ചെന്ന ചോർന്നൊലിക്കുന്ന മുകളിലൊക്കെ ഷീറ്റൊക്കെ ഇട്ടൊരു വീടാണ്. ഈ വീട്ടിലാണ് ഈ വയ്യാത്ത അമ്മയും ഈ ഉഷയും ഇപ്പോൾ ഇവിടെ ജീവിച്ചു വരുന്നത്. ഞാറാത്തിന്നപ്പോൾ ഉപ്പുള്ളം കൊണ്ടിട്ടിരുന്ന മക്കളെ, ഉപ്പുള്ളം കൊണ്ടിട്ടിരുന്നപ്പോൾ എങ്ങനെ മറിഞ്ഞു എന്ന് വീടെന്ന് എനിക്കറിയാം. മക്കളെ നാളെ ഉണ്ടെന്ന് ആശുപത്രി കൊണ്ടുവരണം. അവന് വരുമില്ല മക്കളെ, എന്തൊരു ചെയ്യും എന്താക്കളെ. അതെൻ്റെ മോൻ എഴുതി കൊടുത്ത്. ഒരു 10 പൈസ തന്നിട്ടില്ല മക്കളെ, ഒരു 4 പൈസ തന്നിട്ടില്ല. നോക്കില്ലേ, എന്നെ നോക്കൂല, എന്നെ നോക്കൂ, ഒരു കണ്ണോലും നോക്കൂല. ഈ കൊച്ചുകൊണ്ടാണ് നോക്കുന്നത്. അപ്പം ഇതിന് മുന്നേയും അച്ഛൻ ഉള്ളപ്പോഴും നോക്കാത്തതുകൊണ്ട് ഞാൻ വിളിച്ച് പറയുമ്പോഴേ നീ മാറിത്തന്നാൽ ഞാൻ വന്ന് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ്. അപ്പോഴും ഇതായില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് ഒരു മൈൻഡ് മാറിയൊരു സംസാരവും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അയൽക്കാരെയൊക്കെ ചീത്ത വിളിക്കുകയും
റോഡിൽ പോണവരെയൊക്കെ വഴക്കുറയൊക്കെ ചെയ്ത് അങ്ങനെ മേലത്തെ വീട്ടുകാർ എൻ്റെ സഹോദരനും ചേച്ചിയും വന്ന ഇത് കാണാം, ഞാൻ വിളിച്ച് പറഞ്ഞതനുസരിച്ച് അവർ ഒരു ദിവസം ഇവിടെ വന്ന്. അപ്പോഴവർ പറഞ്ഞ് നമ്മളെയൊക്കെ ചീത്ത വിളിക്കുകയാണ്, നിങ്ങളിതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമോ എന്ന് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ സഹോദരൻ പറഞ്ഞ് അത് നിങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുകയെ പോലീസിൽ അറിയിക്കുകയെ ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ ഒന്നും പിന്നെ അവർ വന്ന് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. കാശ് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് എഴുതി വാങ്ങിച്ചത്. അപ്പോഴേ പിന്നെ ഈ വസ്തു 4 സെൻറ്റുണ്ട്, അത് എഴുതി വാങ്ങിച്ചത്. അപ്പോഴും അച്ഛനോട് പറഞ്ഞ് ഞാൻ അച്ഛൻ അറിയാതെയാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. പ്രമാണം എടുത്തുകൊണ്ട് പോയി എഴുതിയത്, ഒപ്പിടാൻ നേരത്ത് മാത്രം വിളിച്ചുകൊണ്ട് പോയി ആട്ടെ വിളിച്ചുകൊണ്ട് പോയി ചെയ്തു. അപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോഴത്തേന് പൈസ തന്നാന്ന് ചോദിച്ചാൽ അച്ഛൻ തന്നെന്ന് പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്നിട്ട് പൈസ തരാമെന്ന് പറഞ്ഞ്. പക്ഷേ അതിന് ശേഷം പൈസയും കൊടുത്തിട്ടില്ല. അതിന് ശേഷമാണ് ഞാനും അമ്മയും എല്ലാവരും അറിയുന്നത്, എൻ്റെ മൂത്ത ചേച്ചിയൊക്കെ അറിയുന്നത് ഇങ്ങനെ അച്ഛൻ എഴുതി കൊടുത്തെന്ന്. പക്ഷേ നമ്മളൊന്നും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ അതിനുവേണ്ടി അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്, കളക്ട്രേറ്റിലും ഒക്കെ പോയി പരാതികൾ കൊടുത്തിട്ടൊന്നും ഒന്നും നടന്നില്ല. ബലയാധാരം ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ മെമ്പർമാരുടെയൊക്കെ പോയി കണ്ട് എസ് ഐക്ക് അന്ന് വർഷങ്ങൾക്ക് മുമ്പെയാണ് ആ എസ് ഐക്കും പൈസ കൊടുത്തെന്നാണ് അച്ഛൻ പറയുന്നത്. അത് അതിന് ശേഷം അമ്മയും അച്ഛനും പോലീസിൽ പോയിട്ട് അതേപോലെ തിരിച്ചു വന്ന് കേസ് ഇല്ലാതെ എങ്ങനെയെന്തോ അത് ഞാൻ ഇതേപോലെ ജോലി കൊണ്ട് മനസ്സ് നല്ലപോലെ എനിക്ക് ബോധ്യമില്ല. പക്ഷേ ആ കേസ് തേഞ്ഞ് മാഞ്ഞൊക്കെ പോയി. അച്ഛൻ അവിടെ ഇവിടെയൊക്കെ പരാതി കൊടുത്തിട്ട് മരിക്കുന്നവർ അച്ഛൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു, പക്ഷേ കാശ് കിട്ടിയില്ല. എന്നിട്ട് നമുക്ക് 300 കൂടെ ഉള്ളതാണ് സാറേ, 300 കൂടെ ഉള്ളതാണ്. പക്ഷേ അവ ഇപ്പം പറയണത് അവക്ക് കൊടുക്കാം, എനിക്ക് ഞാൻ ഈ ഇത്രയും നാളെ എൻ്റെ അച്ഛനെ കൊണ്ട് 9 കൊല്ലം കൊണ്ട് കിടന്ന് ഇപ്പം അമ്മേനെ കൊണ്ട് കിടന്ന് നടക്കുന്നു. ഇപ്പം മെഡിക്കൽ കോളേജിൽ തന്നെ ആശുപത്രിയിൽ എൻ്റെ മകനും മോളും ഞാൻ മോളല്ല മരുമോളും കൂടെയാണ് ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോയി. വർക്കല ഒന്ന് ആംബുലൻസ് പിടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. അവിടെ നിന്ന് ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അവൻ മെഡിക്കൽ ആംബുലൻസ് പിടിച്ച് ഇവിടെ കൊണ്ടാക്കി. വന്നിട്ട് 10 ദിവസമായിട്ട് ഒരു സാധനം മേടിച്ച് കൊടുക്കേ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് രക്തമൂറുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൊടുക്കണം, 6 ആഴ്ച വെയിറ്റിട്ട് കിടക്കുമ്പോഴത്തേനും ഇത് ഊറിപ്പിടിക്കുമെന്നാണ് അവർ പറയുന്നത്. നാളെ ഇനി ആശുപത്രി കൊണ്ടുള്ള ദിവസമാണ്, ബ്ലഡ് ചെക്ക് ചെയ്യാൻ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട്, അത് ചെയ്തിട്ടാണ് കൊണ്ടു ചെല്ലാൻ പറഞ്ഞത്. പക്ഷേ ഇതുവരേക്കും എന്താണ് ഏതാണെന്നൊന്ന് ചോദിച്ചു കൊടുത്തൊന്നുമില്ല. ഇങ്ങനെ കിടക്കുന്നവരെ ഒരു ആംബുലൻസിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കാണെങ്കിൽ ജോലിക്കൊന്നും പോകാതെ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. എനിക്ക് കടവും അയൽക്കൂട്ടുന്നൊക്കെ അതി പൈസയൊക്കെ എടുത്തിട്ട് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു 3 സെൻറ്റ് കിട്ടിയായിരുന്നു, അപ്പോൾ അത് മേടിച്ചപ്പോഴും ഒത്തിരി കടമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കടവും തീർക്കാനും ഒരു നിവൃത്തിയില്ലാതെ ഞാൻ നിൽക്കുകയാണ്. ഈ ചെല്ലമ്മ എന്ന അമ്മയുടെ ഭർത്താവും അതുപോലെ ഉഷ എന്ന ചേച്ചിയുടെ അച്ഛനുമായ ഗോപിനാഥൻ, അദ്ദേഹം ഇവിടെയുള്ള ഒരു പഴയ നോട്ട്ബുക്കിൽ തൻ്റെ മകനായ സുദർശനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന കുറച്ച് വാക്കുകളൊക്കെ ഞങ്ങൾ വായിച്ചു. ശരിക്കും ഞങ്ങൾ ആകെ സ്തബ്ധരായിപ്പോയി. കാരണം ഇത്രയും ഓമനിച്ച് വളർത്തിയ ആകെ ഒരു മകനാണ് അദ്ദേഹത്തെയാണ് ഇത്രയും ഓമനിച്ച് വളർത്തുകയും അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് 2 ലക്ഷം രൂപ എന്തോ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് 2 പെൺമക്കളെയും മറന്നുകൊണ്ട് ഈ ഇരിക്കുന്ന 4 സെൻറ്റും ഈ വീടും അദ്ദേഹം മകൻ്റെ പേരിൽ എഴുതി വെച്ചു. എന്നാലും മകൻ ആ കാശ് ഇതുവരെ കൊടുത്തില്ല. അത്രയും തീവ്രമായൊരു വഞ്ചനയാണ് സ്വന്തം അച്ഛനോട് അദ്ദേഹം കാണിച്ചതെന്നാണ് അദ്ദേഹം ഇപ്പോൾ ആ നോട്ട്ബുക്കിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഏതായാലും വളരെ പരിതാപകരമാണ്, ശോചനീയമാണ് ഈ വീട്ടിലെ അവസ്ഥ. ഈ ചേച്ചിക്കും ജീവിക്കണം, അതുപോലെ തന്നെ അവർക്ക് ഈ അമ്മയെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുമാണ്. ഏതായാലും ഇവിടുത്തെ ബന്ധപ്പെട്ട ഭരണകർത്താക്കൾ, മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം. ഇവർക്ക് നീതി ഉറപ്പാക്കുക തന്നെ വേണം. വിസ്മയ ന്യൂസിന് വേണ്ടി നിഷാദിനോടൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.